ഹായ് കൂട്ടുകാരെ, ഇന്ന് റമദാൻ 16. ഇന്നൊരു അടിപൊളി ജ്യൂസുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടൊരു ജ്യൂസാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പളവിൽ നല്ല പഴുത്ത പപ്പായ എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പഴുത്ത പപ്പായനെ എടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു അരക്കപ്പളവിൽ നല്ല പാൽ ഫ്രീസ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പപ്പായ അത്യാവശ്യം നല്ല മധുരമുള്ളതായതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പളവിൽ വെള്ളമാണ്. ഏലക്കാ പൊടി നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് കാണിച്ചുതരാം. ഇതാ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ മെയിനായിട്ട് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട്. അത് നട്സാണ് കേട്ടോ. ഈ നട്സ് നമ്മൾ ജ്യൂസ് അടിച്ചതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ അരഞ്ഞു പോകും. അതില്ലാതിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഞാനിത് ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടോ, നല്ല തിക്കായിട്ട് ഇടയ്ക്കിടയ്ക്ക് നട്സൊക്കെ വീഴുന്ന രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുവരെ പപ്പായ ഇതുപോലെ ജ്യൂസ് അടിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടൊന്ന് അടിച്ച് നോക്കണം. ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് നട്സും മുകളിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാഷ്നട്ടിന് പകരം ബദാം, പിസ്തോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഈ ജ്യൂസ് കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നട്സ് കടിക്കണോണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്.